നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ ജേണൽ എന്ന് പറയുന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ ജേണലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ജേണൽ എന്നും എന്തിനു വേണ്ടിയിട്ടാണ് ജേണൽ പ്രിപ്പയർ ചെയ്യണമെന്നും ഏതൊക്കെ റൂൾസ് ഉപയോഗിച്ചിട്ടാണ് ജേണലെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ജേണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ റൂൾസ് അറിയണം അതുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോസും കാണണം അപ്പൊ മാത്രമാണ് ഈ പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ എല്ലാവരും മുമ്പത്തെ വീഡിയോ കാണുക അതിനുശേഷം ഈ വീഡിയോ കാണുക അപ്പൊ ജേണലിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഞാൻ പറയാം ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ബിസിനസ് ഓർഗനൈസേഷൻ തന്റെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനെയും ആദ്യം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ബുക്കാണ് ജേണൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജേണലിനെ നമുക്ക് ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നൊക്കെ പറയാം ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും ആദ്യം അവരുടെ ട്രാൻസാക്ഷൻസ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു അതിനുശേഷം മാത്രമാണ് ജേണലിൽ റെക്കോർഡ് ചെയ്തതിനു ശേഷം ലെഡ്ജറിൽ എഴുതുന്നു ലെഡ്ജർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റുകൾ ഇതിലേക്കൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ആദ്യം നമ്മൾ ജേണലിലാണ് എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് അതിനൊരു ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റ് ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ജേണലിന്റെ ഫോർമാറ്റ് ആണ് ഈ ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോ ജേണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ട്രാൻസ്ലേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ട്രാൻസ്ലേഷൻ ആണ് എന്ത് രവി സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 25,000 rupees ഈ ഒരു ട്രാൻസ്ലേഷന് നമ്മൾ എന്ത് ചെയ്യണം ജേണലൈസ് ചെയ്യണം അതായത് ജേണലിലേക്ക് മാറ്റണം അപ്പൊ ശ്രദ്ധിക്കുക രവി സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 25,000 rupees എന്ന് പറയുന്ന ട്രാൻസ്ലേഷന്റെ ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് എത്ര ചെയ്ത 25,000 rupees രണ്ടിലും 25,000 rupees ആണ് വരിക ഇവിടെ ഡേറ്റ് തരാത്ത കാരണം പ്രോബ്ലത്തിൽ ഡേറ്റ് തരാത്ത കാരണം ഞാൻ ഇവിടെയും ഡേറ്റ് ചെയ്തിട്ടില്ല ഡേറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആ ഡേറ്റും കൂടെ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം ഓക്കെ അപ്പൊ ഞാൻ പറയാം എങ്ങനെയാണ് ഈ ഒരു ട്രാൻസാക്ഷനെ ജേണലൈസ് ചെയ്തപ്പോ ഇവിടെ ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും വന്നതെന്ന് ഞാൻ പറയാം ശ്രദ്ധിക്കാം ഒരാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ആവശ്യമുണ്ട് ക്യാപിറ്റൽ ആവശ്യമുണ്ട് മൂലധനം ആവശ്യമുണ്ട് അല്ലെ അപ്പോ ക്യാപിറ്റലിനെ നമുക്ക് രണ്ട് രീതിയിൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം ഒന്നില്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ അസറ്റ് ആയിട്ട് കൊണ്ടുവരാം ഇവിടെ ഇതിന്റെ ഓണർ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റലിനെ എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ക്യാഷിന്റെ രൂപത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ അപ്പൊ ശ്രദ്ധിക്കുക ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ വന്നു എന്ന് പറയുമ്പോ എന്താണ് അവിടെ ഉണ്ടാവുന്നത് ആ റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അറിയാത്തവരാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിവർത്തി ആ റൂൾസ് നോക്കുക അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ വന്നു എന്ന് പറയുമ്പോൾ എന്തായേ ക്യാപിറ്റൽ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ പറഞ്ഞാല് ക്രെഡിറ്റ് ചെയ്യാനല്ലേ നമ്മൾ ആ റൂള് പഠിച്ചത് അപ്പൊ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് വന്നു അപ്പൊ ക്യാപിറ്റൽ കൂടി അപ്പൊ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു ഇനി എന്തുകൊണ്ടാണ് ക്യാഷ് ഡെബിറ്റിൽ വന്നത് ക്യാപിറ്റൽ എന്തിന്റെ രൂപത്തിലാണോ ഓണർ കൊണ്ടുവന്നത് അസറ്റ് ആയിട്ടാണോ അല്ല അസറ്റ് ആയിട്ടല്ല കൊണ്ടുവന്നത് ക്യാഷിന്റെ രൂപത്തിലാണ് ക്യാപിറ്റലിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം ക്യാപിറ്റല് ക്യാഷിന്റെ രൂപത്തിൽ വന്നു എന്ന് പറയുമ്പോ ക്യാഷ് അവിടെ കൂടി ക്യാഷ് എന്ന് പറയുന്നത് എന്താ അസറ്റ് അല്ലേ കറണ്ട് അസറ്റ് അല്ലേ ക്യാഷ് എന്ന് പറയുന്നത് അപ്പോ ക്യാഷ് കൂടി എന്ന് പറഞ്ഞാൽ അവിടെ അസറ്റ് കൂടി ആ റൂൾസ് നമ്മള് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അസറ്റ് കൂടി കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യണം സോ ക്യാഷിനെ നമ്മളിവിടെ ഡെബിറ്റും ചെയ്തു ക്യാപിറ്റലിനെ നമ്മളിവിടെ ക്രെഡിറ്റും ചെയ്തു മനസ്സിലായോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ആണ് അസറ്റ് കൂടിയപ്പോ ഡെബിറ്റ് ചെയ്തു ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ട്രാൻസ്ലേഷൻ ആണ് ബ്രോഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 25,000 rupees അതായത് ബിസിനസ് ഒക്കെ തുടങ്ങി ആ അവസരത്തിലാണ് 25,000 rupeesനുള്ള ഫർണിച്ചർ വാങ്ങുന്നത് ബിസിനസ്സിലേക്ക് 25,000 rupeesനുള്ള ഫർണിച്ചർ വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പൊ ആലോചിക്കുക ഫർണിച്ചർ വാങ്ങുമ്പോ എന്ത് കൊടുക്കണം പൈസ കൊടുക്കണം
ഫർണിച്ചർ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ കയ്യിൽ നിന്ന് പൈസ പോയി. പൈസ പോയി എന്ന് പറയുമ്പോ അവിടെ എന്താണ്ടായ, പൈസ എന്ന് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് അല്ലേ. അസറ്റ് പോയി എന്ന് പറയുമ്പോ അസറ്റിന്റെ അളവ് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി മറ്റൊരു കാര്യമാണ് ഫർണിച്ചർ എന്ന് പറയുന്നത്. ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിലേക്ക് വരില്ല ചെയ്തേ. ഈ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഒരു അസറ്റ് തന്നെയാണല്ലേ. അപ്പൊ ഈ ഒരു ട്രാൻസ്ലേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രാൻസ്ലേഷനിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഫർണിച്ചറും ഒന്ന് ക്യാഷും. ഫർണിച്ചർ എന്ന് പറയുന്നത് അസറ്റ് ആണ്, ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വരികയാണ്, ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വരുമ്പോ അവിടെ അസറ്റ് കൂടി. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോ ഫർണിച്ചർ എഴുതിയിച്ചു, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റിലാണ് വരിക. ഇനി ക്രെഡിറ്റിൽ എന്താ വരിക, ക്യാഷ് അല്ലേ. ഫർണിച്ചർ വാങ്ങുമ്പോ നമ്മൾ പൈസ കൊടുത്തില്ലേ, അപ്പൊ പൈസ പോയില്ലേ. പൈസ എന്ന് പറഞ്ഞ അസറ്റ് അല്ലേ. അസറ്റ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് വരും നമ്മുടെ ട്രാൻസാക്ഷൻ. ഇനി നിന്റെ എമൗണ്ടും ഇവിടെ റെക്കോർഡ് ചെയ്യാം. 25,000. അപ്പൊ നമ്മളുടെ ജേണൽ എന്തായി മാറി, ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്. ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റ് ബിസിനസ്സിലേക്ക് വന്നു, അപ്പൊ അതിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ബിസിനസ്സിൽ നിന്ന് പോയി, അപ്പൊ അസറ്റിന്റെ അളവ് കുറഞ്ഞു, അപ്പൊ അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ആണ് റിസീവ്ഡ് കമ്മീഷൻ 250, അതായത് 250 രൂപ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷനിലും നമുക്കൊരു ഡെബിറ്റിനെയും വേണം, ഒരു ക്രെഡിറ്റിനെയും വേണമല്ലേ. അപ്പൊ നോക്കുക, ഈ ഒരു ട്രാൻസാക്ഷനിലെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം. ഒരെണ്ണം കമ്മീഷനാണ്, ഒരെണ്ണം കമ്മീഷൻ. രണ്ടാമത്തെ കാര്യം ഇതില് ഒളിഞ്ഞിരിക്കുകയാണ്, അതിന് നമുക്ക് കണ്ടെത്താം. അതായത് റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഇൻകം അല്ലേ. ബിസിനസ്സിലേക്ക് കമ്മീഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം കിട്ടി. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇൻകം കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ പഠിച്ചാണ്, ഇൻകം കൂടിക്കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇൻകം കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഈ കമ്മീഷൻ എവിടെ വരിക, ക്രെഡിറ്റിലാ വരികയാണ് മനസ്സിലായി. അപ്പൊ ഞാൻ ആരായിരിക്കും ഡെബിറ്റിൽ വരിക, ആളതിനോട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല അല്ലേ. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം, റിസീവ്ഡ് കമ്മീഷൻ, കമ്മീഷൻ എന്തിന്റെ രൂപത്തിലാണ് കിട്ടുക, ക്യാഷ് ആയിട്ടല്ലേ കിട്ടുക. കമ്മീഷൻ എന്ന് പറയുമ്പോ അത് ക്യാഷ് ആയിട്ടല്ലേ നമ്മുടെ ബിസിനസ്സിലേക്ക് വരിക. അപ്പൊ റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുമ്പോ അവിടെ ക്യാഷ് കിട്ടുകയാണ് ചെയ്യുന്നത്. ക്യാഷ് എന്ന് പറഞ്ഞ ഒരു അസറ്റ് ആണ്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എവിടെ റെക്കോർഡ് ചെയ്യണം, ഡെബിറ്റിലെ റെക്കോർഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എഴുതാം, റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയണതില് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഇൻകം ആണ്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. കമ്മീഷൻ ആയിട്ട് ബിസിനസ്സിലേക്ക് വരുന്നത് ക്യാഷ് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് കിട്ടി, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, കമ്മീഷൻ ഇൻകം ആണല്ലേ. ഈ എമൗണ്ട് എഴുതാ, 250 രൂപ അല്ലേ അവിടെ പറഞ്ഞിരിക്കണേ. ഓക്കെ. ഇനി നാലാമത്തെ ട്രാൻസാക്ഷൻ ആണ് പെയ്ഡ് സാലറി ടു സ്റ്റാഫ്, അതായത് ആ ഒരു ബിസിനസ്സിലുള്ള സ്റ്റാഫിന് സാലറി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെ ആലോചിക്കുക, ഇവിടെ സാലറി എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. വേറെ ഒരു കാര്യം കൂടിയും ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരെണ്ണത്തിനെ ഡെബിറ്റും ഒരെണ്ണത്തിനെ ക്രെഡിറ്റും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സാലറിനെ നമുക്കൊരു ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, മറ്റൊരു കാര്യത്തെ ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ അത് ആലോചിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ ആലോചിക്കുക, സാലറി കൊടുത്തു എന്ന് പറയുമ്പോ അവിടെ എന്തുണ്ടാവണേ, സാലറി കൊടുത്തു എന്ന് പറയുമ്പോ പൈസ പോവുകയാണ് ചെയ്യണം അല്ലെ. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സ്റ്റാഫിന് സാലറി കൊടുത്തു എന്ന് പറയുമ്പോ പൈസ പോയി അല്ലേ. പൈസ പോയപ്പോ എന്തുണ്ടായി, പൈസ എന്ന് പറയുന്ന ഒരു അസറ്റ് അല്ലേ. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ തരാത്ത ഒളിഞ്ഞിരിക്കുന്ന കാര്യമാണ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാഷ് കുറയാണ് ചെയ്യണത് സാലറി കൊടുക്കുമ്പോ, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ആലോചിക്കുക, സാലറി എന്ന് പറയുന്നത് എന്താ, അതൊരു എക്സ്പെൻസ് അല്ലേ. സാലറി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസ് ഇവിടെ കൂടുകയാണ്. സാലറി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടുകയാണ്. കമ്പനിയുടെ എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, അതിനെ ഡെബിറ്റ് ചെയ്യണം. നമുക്ക് എങ്ങനെ എഴുതാം, സാലറി ഡെബിറ്റിലും ക്യാഷ് ക്രെഡിറ്റിലും എമൗണ്ട് 27,000 രൂപ എഴുതും. സോറി, 2,700. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സാലറി ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിയപ്പോ ഡെബിറ്റ് ചെയ്തു. സാലറി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആണ്. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ആണ്.
അസറ്റ് കുറയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ക്രെഡിറ്റ് ചെയ്തു. അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ ആണ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അമർ 1000 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അതായത് 1000 രൂപയ്ക്ക് സാധനങ്ങള് വിറ്റു എന്നാണ് പറയുന്നത്. എങ്ങനെ വിറ്റത്? പൈസയ്ക്കാണോ വിറ്റേ? ഓൺ ക്രെഡിറ്റ് എന്നവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് അമറിന് കടത്തിന് സാധനങ്ങൾ വിറ്റു എന്നാണ് അവിടെ പറയുന്നത്. സാധാരണ നമ്മള് സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോ എങ്ങനെയാ അതിന്റെ ജേണൽ എഴുതാറ്? ഇവർക്ക് പറയാണ് സോൾഡ് ഗുഡ്സ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാറ്? ക്യാഷ് അക്കൗണ്ട് എത്തു സെയിൽസ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കടത്തിനാണ് വിറ്റിരിക്കുന്നത്. കടത്തിന് വിൽക്കുമ്പോ നമുക്ക് അവിടെ പൈസ ഓൺ ദി സ്പോട്ട് പൈസ കിട്ടണില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ക്യാഷിനെ എഴുതാനായിട്ട് പറ്റില്ല. അപ്പൊ ശ്രദ്ധിക്കുക, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അമർ എന്നാണ് പറയുന്നത്. സാധനങ്ങൾ വിൽക്കുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ പൈസയാണ് കിട്ടേണ്ടത്. പക്ഷെ കടത്തിനായ കാരണം പൈസ കിട്ടില്ല, പകരം അപ്പൊ നമുക്ക് അവിടെ ക്യാഷ് എഴുതാനായിട്ട് പറ്റില്ല. അവിടെ ക്യാഷ് കൂടണില്ല, ആസറ്റ് കൂടണില്ല, പകരം അമർ. ആർക്കാണോ കടത്തിന് വിറ്റത് അയാളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. നമുക്ക് ഇവിടെ എഴുതാം അമറിന്റെ പേര്. അമറിന്റെ അക്കൗണ്ട് നമ്മള് ഡെബിറ്റ് ചെയ്തു ടു നമുക്ക് എന്ത് എഴുതാം? സെയിൽസ്. എന്തെയ്താ? സെയിൽസ്. ഓക്കെ, അമർ അക്കൗണ്ട് അറ്റാച്ച് ടു സെയിൽസ്. മനസ്സിലായോ? ക്യാഷിനാ വിറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അമറിന്റെ പേരിന് പകരം ക്യാഷ് എഴുതണം. കടത്തിനാ വിറ്റിരിക്കണ അല്ലേ, അപ്പൊ പൈസ കിട്ടിയിട്ടില്ല. പൈസ കിട്ടാത്ത കാരണം അവിടെ അസറ്റ് കൂടിയിട്ടില്ല, അതുകൊണ്ട് അമറിന്റെ പേരാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അടിയിൽ സെയിൽസ് എന്ന് എഴുതണം. ഇനി ഇതിന്റെ എമൗണ്ട് നമ്മൾ എഴുതണം 1000 രൂപ. 1000 രൂപ അവിടെ എമൗണ്ട് എഴുതി വെക്കണം. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് സെബി ഫോർ 35,000 rupees. അതായത് ബിസിനസ് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരിക്കുകയാണ്. 35,000 രൂപയാണ് അവരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയണത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി എന്ന് പറയുമ്പോ എന്ത് ചെയ്യാണ്? ബാങ്കിലെ പൈസ കൂടാണ്. ബാങ്കിൽ പൈസ കൂടുമ്പോ എന്ത് ചെയ്യണം? ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ പൈസ കൂടിയ കാരണം ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. അറ്റ് ദി സെയിം ടൈം എവിടെ പൈസ കുറഞ്ഞു? ബിസിനസ്സിലെ ക്യാഷ് കുറഞ്ഞു. ബിസിനസ്സിൽ ഉണ്ടായിരുന്ന പൈസ എടുത്തിട്ടാണല്ലോ ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ ബാങ്കില് പൈസ കൂടി, അപ്പൊ അതിനെ ഡെബിറ്റ് ചെയ്തു. അതേസമയം ബിസിനസ്സിലെ പൈസ കുറഞ്ഞു. ബിസിനസ്സിലെ പൈസ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ അസറ്റ് കുറയല്ലേ ചെയ്യണത്. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോ ക്യാഷിനെ നമ്മള് ക്രെഡിറ്റ് ചെയ്തു. എമൗണ്ട് എത്ര പറഞ്ഞിരിക്കണേ? 35,000 അല്ലേ. നേരത്തെ നമ്മൾ എഴുതിയതൊന്നും ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നില്ല, നരേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ ജേണൽ എൻട്രി എഴുതാനായിട്ട് നമുക്ക് മനസ്സിലായി. അതിനൊപ്പം ഒരു കാര്യം കൂടി എഴുതണം. ജേണൽ എൻട്രി എഴുതി, എമൗണ്ട് എഴുതി, ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡേറ്റ് എഴുതണം. അതേപോലെ തന്നെ അവിടെ ഒരു നരേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ നരേഷനും എഴുതണം. അതായത് സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എഴുതുക. വെറുതെ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് എഴുതി കഴിഞ്ഞാൽ നോക്കണം മനസ്സിലാവും. അപ്പോ ഈ തന്നിരിക്കുന്ന ട്രാൻസാക്ഷനെ ചെറുതായിട്ട് എഴുതുന്നതിനെയാണ് നരേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ നരേറ്റ് ചെയ്യാം? ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ശ്രദ്ധിക്കാം, നമ്മൾ ഇതിന് മുമ്പ് എഴുതിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനിലും ഇതുപോലെ നരേഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. വെറുതെ ജേണൽ എൻട്രി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നോക്കുമ്പോ അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയണത്, എല്ലാ ട്രാൻസാക്ഷനും ജേണലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജേണലിന്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നരേഷൻ കൂടെ കൊടുക്കണം, മറക്കരുത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. പെയ്ഡ് റെന്റ് 2,000 rupees എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെന്റ് പേ ചെയ്തു എന്നാണ് പറയണത്. റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസ് അല്ലേ. വാടക കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണല്ലേ. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വാടക കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് റെന്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ റെന്റ് പേ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എക്സ്പെൻസ് കൂടി. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ പഠിപ്പിച്ചിരിക്കണേ? എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ റെന്റ് എന്ന് പറഞ്ഞിട്ട് അതിനെ ഡെബിറ്റിൽ എഴുതും. കാരണം റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റിൽ എഴുതണം. റെന്റ് കൊടുക്കുക എങ്ങനെയാ? പൈസയുടെ രൂപത്തിലല്ല കൊടുക്കുക, ക്യാഷ് ആയിട്ടല്ല റെന്റ് കൊടുക്കുക. അപ്പൊ റെന്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ക്യാഷ് പോവാണ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് പോയി കഴിഞ്ഞാൽ, അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, എമൗണ്ട് ഉണ്ട്. എത്ര എമൗണ്ട്? 2,000.
ഷോർട്ടാക്കിയിട്ട് എഴുതണമെന്നേ ഉള്ളൂ, എന്നാലാണ് ഇത് നോക്കുമ്പോ പെട്ടെന്ന് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.